പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. ഇസ്രയേലെ, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റെന്താണ്. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവസം ഞങ്ങളെല്ലാ സൃഷ്ടികളോടും ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധമ്മയെ, ഞങ്ങൾക്ക് സ്വന്തം അമ്മയായി നൽകിയ അവിടുത്തെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിനം അവിടുത്തെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ലാതായിരിക്കുന്നു. അവരുടെ മേൽ അവിടുത്തെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. നിത്യഭാഗ്യം പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ പൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ നിയോഗങ്ങളോടും ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ പരിശുദ്ധാമ്മ വഴി അങ്ങേ പുത്രനായ യേശുവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങേ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിൽ താല്പര്യവും ജാഗ്രതയും ഉള്ളവരായിരിക്കുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി എല്ലാവരെയും സുഖപ്പെടുത്തണമേ. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ മരണവും കാത്തു കഴിയുന്ന എല്ലാവരെയും, മരണഭയത്തിൽ കഴിയുന്നവരെയും സമർപ്പിക്കുന്നു. മരണഭയത്തിലായിരിക്കുന്നവർക്ക് സമാധാനവും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കണമേ. മരണാസന്നരായവർക്ക് നന്മരണം പ്രദാനം ചെയ്യണമേ. ഈശോയെ, മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അറപ്പും ബാധ്യതയുമായി തോന്നുന്ന അവസ്ഥയിലുള്ള രോഗികളെ പോലും അതിരറ്റ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പരിചരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളായി വർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗം സന്തോഷിക്കുന്ന അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ദൈവമേ, അങ്ങ് അവരോട് കൂടെ വസിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അനേകർ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും മരണഭയത്തിലും രോഗഭീതിയിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ മാതാവേ, ദൈവ വഴികളിൽ നിന്ന് ഞങ്ങൾ അകന്നു പോകുമ്പോൾ ഞങ്ങളെ തേടി വരുന്ന അമ്മയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുത്തെ വിളിപ്പുറത്തു നിന്ന് അകന്നു പോകുവാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പാപപ്രവണതകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് വീണ്ടെടുക്കുവാൻ വേഗം വരണമേ. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിയ വലിയ ചതിക്കുഴികളിൽ അകപ്പെട്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധം തകർന്നു പോകുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വഴി യേശുവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്റർനെറ്റിന്റെയും നവമാധ്യമങ്ങളുടെയും തെറ്റായ ഉപയോഗം മൂലവും പലതരം ചൂതാട്ടങ്ങളിലൂടെയും ചതിക്കുഴികളിൽ അകപ്പെട്ട് ജീവിതം ദുരിതപൂർണമായ എല്ലാവരെയും, അവരുടെ കുടുംബാംഗങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, കർത്താവായ യേശു ക്രിസ്തുവേ, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അവിടുത്തെ സ്നേഹം നിറച്ച് അങ്ങേ സ്വന്തമാക്കി മാറ്റണമേ. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിമോചകനായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന പാപത്തിന്റെയും അശുദ്ധികളുടെയും ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേൽക്കുവാനും അങ്ങയിലേക്ക് മടങ്ങി വരുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദീപമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയുള്ളവരായി ശുദ്ധിയുള്ളവരായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമേ. കൂടെ കൂടെയുള്ള പാപമോചന ശുശ്രൂഷ വഴി
അങ്ങയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ ദൈവവരപ്രസാദം ഞങ്ങൾക്ക് തിരികെ ലഭിക്കുവാൻ കർത്താവായ ദൈവമേ അവിടുന്ന് മനസ്സാകണമേ. കൃപാസാഗരമായ ദൈവമേ, കുംഭസാരം എന്ന കുദാശ വഴി ദൈവകൃപയുടെ നീർച്ചാലുകൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അനുസ്യൂതമൊഴുകുവാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപരമാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അങ്ങേ പുത്രന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിലുണ്ടാകുന്ന വലിയ സന്തോഷത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആത്മാർത്ഥമായ അനുതാപത്തോടെ നല്ല കുംഭസാരത്തിലൂടെ അങ്ങേ പുത്രനോട് രമ്യതപ്പെട്ട് അവിടുത്തെ സ്വന്തമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമായ പരിശുദ്ധ കന്യക മറിയമേ, അമ്മയെപ്പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവേഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെല്ലാവരും യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയും. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ അചഞ്ചലമായ സ്നേഹത്തോടെ ഞങ്ങളെ അനുദിനം വഴി നടത്തുന്ന കൃപയെ ഓർത്ത് പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ഞങ്ങൾ സ്തുതിക്കുവാൻ ജീവനുള്ള കാലത്തോളം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യരുടെ മുൻപിൽ അങ്ങേ ഏറ്റുപറയുവാൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഒരിക്കലും അങ്ങേ തള്ളിപ്പറയുവാൻ ഞങ്ങൾക്ക് ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ദൈവമേ, വിശ്വാസത്തെ പ്രതി പീഡനമേൽക്കേണ്ടി വരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പീഡനങ്ങളെയും സഹനങ്ങളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ഒരുക്കമുള്ള ഒരു ജനതയെ അവിടുന്ന് വാർത്തെടുക്കണമേ. ലോകസമാധാനത്തിനുള്ള പരിശുദ്ധ പിതാവിന്റെ പരിശ്രമങ്ങളെ പ്രത്യേകം ആശീർവദിക്കണമേ. എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും ദൈവസ്നേഹത്തിൽ നിറയുവാൻ കനിയണമേ. ഈശോയെ, ഞങ്ങളുടെ രാജ്യത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും സൗഹൃദത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും അങ്ങേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും സഭയോട് ഐക്യപ്പെട്ട് അധികാരികളോട് വിധേയപ്പെട്ട് നല്ല ജീവിതം നയിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും അമ്മ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയിലൂടെ എന്റെ കുടുംബത്തെ തിന്മയിൽ നിന്ന് എക്കാലവും സദയം സംരക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയോടും പരസ്പരമുള്ള സ്നേഹത്തെ യോജിച്ചു നിൽക്കുവാനും ദുഷ്ടലക്ഷ്യങ്ങളെ അതിർവർത്തിക്കുവാനുമുള്ള ശക്തി തരണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും സഹനങ്ങളിലും ഞങ്ങളെ താങ്ങി നിർത്തുകയും ഞങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം സജീവമായി നിലനിർത്തുകയും ചെയ്യണമേ. അതുവഴി ഞങ്ങൾ ഓരോരുത്തരും യേശുവുമായി ഐക്യപ്പെട്ടു നിൽക്കുമല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും സംഘടനാ കാലത്തുപോലും ഞങ്ങൾക്ക് സ്നേഹത്തിന്റെ ദാനം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ സ്നേഹത്തെ ശക്തിപ്പെടുത്തണമേ. അതിമൂലം ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ സന്തോഷമുണ്ടാകട്ടെ. മറ്റുള്ളവരുമായി ഞങ്ങളുടെ സന്തോഷം പങ്കിടുവാനും അതുവഴി അങ്ങയുടെ സ്നേഹം ലോകം മുഴുവൻ പങ്കുവയ്ക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരാജയങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരാജയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് പരാജയങ്ങളും പരീക്ഷാ പരാജയങ്ങളും പോലെയുള്ള എത്രയെത്ര പരാജയങ്ങൾ. ഒരു പരാജയത്തെയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നവർ വളരെ കുറവായിരിക്കും.
ഓരോ പരാജയവും നമ്മി മാനസികമായും ശാരീരികമായും തളർത്തിക്കളയും. മനസ്സിനെ നിരാശയിലേക്കും ശരീരത്തെ നിരുന്മേഷത്തിലേക്കും നയിക്കും. വളരെയധികം സങ്കീർണമായ അവസ്ഥയാണിത്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മയേറെ സഹായിക്കുന്നത് ദൈവവിശ്വാസവും പരിശുദ്ധമയിലുള്ള പ്രത്യാശയുമാണ്. പ്രത്യാശ ദൈവികമാണ്, പ്രതീക്ഷ ലൗകികവും. രണ്ടും രണ്ട് രീതിയിൽ മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ ആത്മീയ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം. ജീവിതങ്ങളെ പ്രത്യാശയിലേക്ക് നയിച്ച് ആത്മാവും ശരീരവും മനസ്സും ഊർജസ്വലമാക്കുവാൻ നമുക്ക് വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ വചനം നമ്മെ പരാജയങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ സഹായിക്കുക തന്നെ ചെയ്യും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരാജയങ്ങളിൽ മനസ്സ് പതറാതെ ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശപൂർവം വിശ്വാസപൂർവം തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ വേദനകളിൽ സങ്കടങ്ങളിൽ അമ്മയുടെ സാന്നിധ്യത്തിനായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തിയെ ഉന്മൂലനം ചെയ്യുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താനും അവൻ വിതയ്ക്കുന്ന തിന്മകളും നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വലിയ പ്രതിസന്ധികളിലാക്കാറുണ്ട്. തിന്മയിലാക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്നതിന് പകരം തിന്മയുടെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നേരത്തെ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കർത്തൃ പ്രാർത്ഥനയിൽ നാം നടത്തുന്നതും അത്തരമൊരു അപേക്ഷയാണല്ലോ. ഇതാ തിന്മയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഈ നിമിഷം ചൊല്ലാം. ഇതിലൂടെ ദൈവിക സംരക്ഷണം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് എനിക്കും എന്റെ വീടിനും എന്റെ പ്രിയപ്പെട്ടവർക്കും സംരക്ഷണം തരണമേ. സാത്താന്റെ എല്ലാ മാർഗങ്ങളും ഞാൻ എല്ലാവിധേയും ഉപേക്ഷിക്കയാൽ എന്നെ അങ്ങയുടെ ഹൃദയത്തിലേക്ക് എടുക്കണമേ. എന്റെ ഇഷ്ടം സമർപ്പിക്കുകയും വിനയവും അനുതാപവുമുള്ള ഹൃദയത്തോടെ മുട്ടിലിഴഞ്ഞ അങ്ങയുടെ മുൻപിൽ ഞാൻ വരികയും ചെയ്യുന്നു. എന്റെ ജീവിതം അങ്ങയുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. തിന്മയിൽ നിന്ന് എന്നെയും എന്റെ വീടിനെയും രക്ഷിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കുകയും അങ്ങയുടെ സുരക്ഷിതമായ സംരക്ഷണത്തിന്റെ അഭയത്തിലേക്ക് ഇപ്പോഴും എന്നേക്കുമായി സ്വീകരിക്കുകയും ചെയ്യണമേ. സൗഖ്യം എന്ന് പറയുമ്പോൾ രോഗസൗഖ്യം മാത്രമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ മാനസികമായും ആത്മീയമായും നമുക്ക് സൗഖ്യം ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു സൗഖ്യം നൽകുവാൻ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. പരിശുദ്ധമ്മ അവിടുന്ന് നമുക്ക് മാധ്യസ്ഥം വഹിക്കും. അവിടുന്ന് നൽകുന്ന സൗഖ്യം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. ഈ വചനം നമുക്കേറ്റു പറയാം. നമ്മുടെ ആത്മീയവും ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിന് വേണ്ടി ഈ വചനത്തിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട വ്യക്തികളെ സമർപ്പിക്കുകയും ചെയ്യാം. അനുദിന ജീവിതത്തിൽ നാം എന്തുമാത്രം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നവരാണ്. എന്നാൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും മുമ്പ് നാം പരിഭ്രാന്തരാകും, ടെൻഷൻ അടിക്കും. അതിൻ്റെ ജയപരാജയങ്ങൾ ഓർത്തും എന്തായിരിക്കും സംഭവിക്കുമെന്നോർത്തും നമ്മുടെ ചങ്കടിപ്പ് പെരുകും, ദേഹം വിയർക്കും. എല്ലാ പ്രവൃത്തികളെയും ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുക്കുമ്പോഴും ദൈവവിചാരത്തോടെ ചെയ്യുമ്പോഴും നാം പരിഭ്രാന്തരാകുകയില്ല. അതിന് സഹായകമായ ഒരു തിരുവചനമുണ്ട്, കൊളോസസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഈ വചനം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ വചനം ഏറ്റു പറയുക.
നാം മറ്റൊന്നുമോർത്ത് ആവലാതിപ്പെടുകയില്ല. ഉറപ്പ്. പരിശുദ്ധ ദീപമാതാവേ, അങ്ങേ പുത്രന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ച ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രവൃത്തിയിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച്ച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങൾക്ക് കീഴിൽ വിനയാനിതരായി നിന്നുകൊണ്ട് ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും പരിശുദ്ധാമ്മ വഴി അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെന്നും എളിമയോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും വ്യർത്ഥാഭിമാനവും വെടിഞ്ഞ് എളിമയിലും പരസ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് അങ്ങ് ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സമയത്തിനായി ക്ഷമയോടെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും ഞങ്ങളിപ്പോൾ പരിശുദ്ധമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല ദൈവമേ, അലർന്ന സിംഹത്തെ പോലെ ഞങ്ങളെ ഉന്നം വെച്ച് ചുറ്റി നടക്കുന്ന പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. പ്രത്യാശയോടെ ഞങ്ങൾ എല്ലാ യുവജനങ്ങളെയും ഇന്നേ ദിവസം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും സമർപ്പിക്കുന്നു. ദുഷ്ടന്റെ കെണികളിൽ വീഴാതെ അവരെല്ലാവരെയും അങ്ങ് കാത്തുകൊള്ളണമേ. വിശ്വാസികൾ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധവും മാതൃകാപരവുമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനുള്ള ആത്മീയ അഭിഷേകം നൽകി എല്ലാവരെയും പ്രത്യേകമാവിധം സഹായിക്കണമേ. ഈ കാലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ എല്ലാവരെയും പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിരക്കാത്ത വിധത്തിലുള്ള ജീവിത രീതികൾ പിന്തുടരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, കരുണയോടെ എല്ലാവരെയും അവിടുത്തെ സ്നേഹത്തിൽ വീണ്ടെടുക്കണമേ. ശത്രുവിന്റെ ചതിക്കുഴികളിൽ വീഴാതെ എല്ലാ മക്കളെയും അവിടുത്തെ തിരുരക്തക്കോട്ടയിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹേശോയെ, ഓരോ ദിവസവും പുതുമ നിറഞ്ഞ അവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. പിശാചിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാ മാതാവേ, പൈശാചിക ബന്ധനങ്ങളിൽ വീഴാതെ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ ദീപമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ആമീൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദീപമാതാവേ, അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീലങ്കിയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.